ബസ് തന്നെ പച്ചക്കറി കട ആക്കിയിരിക്കുകയാണ്. ഞാൻ അതിനുള്ളിലുള്ളത് ഒരു ബസ് തന്നെ ഒരു പച്ചക്കറി കട ആക്കിയാണ്. ഇതിഹാസ് ബസ് ഉള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനുള്ളിൽ. പച്ചക്കറി കട തന്നെയാണ് മാറിയിരിക്കുന്നത്. ഇതാ തേന്, തെങ്ങിൻ വിനാഗിര്, കക്കിരിക്ക, എല്ലാ സാധനവും സംവിധാനങ്ങളായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതിനുള്ള ആൾക്കാർ വരെ വന്ന് സാധനം വാങ്ങിച്ചോണ്ടിരിക്കണു. ഒരു ബസ് ഇങ്ങനെ പച്ചക്കറി കട ആക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇവരുടെ ഈ ബസ്സുകാരുടെ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ല, ഇതിപ്പോ എത്രയാണ് തുടങ്ങിയത്? എത്ര? മൂന്ന് മാസത്തോളം. പച്ചക്കറി തുടങ്ങിയിട്ട് പത്തിരു ദിവസമായിട്ടു. നിങ്ങൾ ഇതിന്റെ ആരാണ്? ഞാൻ അത് ടൂറിസം ട്രാവൽസിന്റെ മാനേജറാണ് ഇരിക്കുന്നത്. മൂപ്പര് പച്ചക്കറി കട ഇവിടെ ഇതിഹാസിന്റെ ഇതിൽ ബസ്സിൽ പച്ചക്കറിയുടെ ക്യാഷർ ആയിട്ട് ഇരിക്കുകയാണ്. ഇവരുടെ ഇതിഹാസ് ബസ്സിന്റെ ടൂറിസത്തിന്റെ ആളാണ്. എങ്ങനെയുണ്ട് പരിപാടികൾ? ആണോ? എന്ത് പേരുകള്? ജിത്തു. എന്നത് ഈ പ്രശ്നം തീരഞ്ഞ് വല്ല ഐഡിയ ഉണ്ടോ? ഇപ്പൊ 10 രൂപ മിനിമം ചാർജ് ആക്കിയിട്ടുണ്ടല്ലോ, നടക്കുവോ? എവിടെ അല്ലെ പരിതാപ സീറ്റിൽ രണ്ടുപേര് ഇരുന്നിട്ട് എവിടെ എത്തി ആവാനല്ല. അതും കോഴിക്കോട് പാലക്കാട് ബസ്സുകൾ. അപ്പം ഇതാണ് സംഭവം. നല്ല അടിപൊളി വാഴക്കൊലൊക്കെ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ശരിക്കും ഒരു സൂപ്പർ മാർക്കറ്റ്, പച്ചക്കറി സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് നമുക്ക് പറയാം. ചെങ്കതളി ഇവർക്കെന്നെ അറിയില്ല എന്നാ ഇതിൻ്റെ പ്രശ്നങ്ങൾ തീരുക എന്നുള്ളത്. കാരണം ഈ ലോകം ഇത്രയും സമയത്ത് ഈ വലിയൊരു വണ്ടികൾ കുറച്ച് ജനങ്ങളും വെച്ച് പോയി കഴിഞ്ഞാൽ കൂലി വരെ എത്തൂല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അവർ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും നല്ലൊരു സംരംഭമാണ്, ഇങ്ങനെ എല്ലാവരും മാറിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും ഇവരുടെ ഈ സംരംഭം വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പാലക്കാട് ഇതിഹാസിൻ്റെ താവളം എന്ന് പറഞ്ഞ പേട്ടയിൽ നിന്നാണ് ഇപ്പം ഞാൻ സംസാരിക്കുന്നത്.